നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നത് നവംബർ മാസം 23 ശനിയാഴ്ചയാണ്. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 ഏകദേശ ഫലം പൂർത്തിയാകും. അതായത് വോട്ടെണ്ണലിൻ്റെ ഏകദേശം 70-75% വോട്ടെണ്ണൽ കഴിയും എന്ന് വ്യക്തം. അതിനോട് അനുബന്ധിച്ച് നിർണായകമായൊരു നീക്കം BJP നടത്താൻ ഇരിക്കുകയാണ്. അതായത് ക്യാബിനറ്റ് റീഷഫിൾ. അത് വളരെ വ്യക്തമായി തന്നെ BJP ആഭ്യന്തര പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്യാബിനറ്റ് റീഷഫിളിലൂടെ പ്രധാനമായും BJP ലക്ഷ്യം വയ്ക്കുന്നത് നരേന്ദ്രമോദിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് NDA വിപുലീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം സഖ്യകക്ഷികളായ ഐക്യ ജനതാദളും അതുപോലെ തന്നെ TDP കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചുകൊണ്ട് നിരന്തരമായി ശല്യപ്പെടുത്തുന്നു എന്നുള്ളത് BJPക്ക് അറിയാം. അവർക്ക് ഒരു രീതിയിലും ഉതകാത്ത രീതിയിൽ ആദ്യം ക്യാബിനറ്റ് കൃത്യമായും രൂപീകരിച്ചപ്പോൾ അവരുടെ അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPക്കുള്ളിൽ അലംഭാവമാണ് ഉണ്ടായത്. എന്നിട്ടും കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ അവരുടെ ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിലൂടെ 2 മാത്രം, അതായത് ബീഹാറിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും മാത്രം ബജറ്റിൻ്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ വിഹിതം അലോ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന തരത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ അത് ഒരു യൂണിയൻ ബജറ്റേ ആയിരുന്നില്ല. അത് ഈ 2 സഖ്യകക്ഷികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദിയുടെ അഭിപ്രായമനുസരിച്ച് തട്ടിക്കൊള്ളിച്ച ഒരു കൺകെട്ട് വിദ്യ മാത്രമായിരുന്നു. അതിന് കേന്ദ്ര ബജറ്റ് എന്ന് പറയാൻ തന്നെ കൃത്യമായും കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPയുടെ ഈ 3 മന്ത്രിസഭ, അതായത് ഈ തട്ടിക്കൊള്ളിച്ചുള്ള ഈ മന്ത്രിസഭ മുന്നോട്ട് പോകണമെങ്കിൽ അത് മാത്രം കൊണ്ട് ഈ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് നന്നായി അറിയാം. 12 ഐക്യ ജനതാദളും 16 TDPയും മുന്നോട്ട് പോക്കിന് വലിയ രീതിയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. വാസ്തവത്തിൽ TDPയുടെ 16 കൂടാതെ ജനസേനയുടെ 2 കൂടി ചേർന്ന് 18 നായിഡുവിൻ്റെ പക്ഷത്തുള്ളത്. വാസ്തവത്തിൽ നായിഡു എടുക്കുന്ന തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും അതിനോടൊപ്പം നിർത്താനാണ് പവൻ കല്യാണിനെ അവിടെ ഉപമുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് പോലും. അതായത് പവൻ കല്യാൺ വാസ്തവത്തിൽ TDPയുടെ BTയുമാണ് എന്നുള്ളത് സാരം. TDP ഏത് പക്ഷത്തേക്ക് ചായുന്നോ ആ പക്ഷത്ത് നിൽക്കാനാണ് പവൻ കല്യാണിൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ BJPക്ക് അറിയാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കണമെങ്കിൽ ക്യാബിനറ്റ് റീഷഫിൾമെൻറ്റ് എത്രയും വേഗം ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതിനാൽ തന്നെ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഇനി വൈകിക്കാതെ ക്യാബിനറ്റിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന വാക്കാണ് സഖ്യകക്ഷികളെ ഇപ്പോഴും പ്രതീക്ഷയോടെ നിലനിർത്തുന്ന കാര്യം. ഇതുവഴി BJPയുടെ മന്ത്രിസഭയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം. NDA മന്ത്രിസഭയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന കണക്കൂട്ടലാണ്. എന്നാൽ മറ്റൊരു നീക്കത്തിനായി ഇന്ത്യ മുന്നണിയും ശ്രമിക്കുകയാണ്. അതായത് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് വളരെ കഷ്ടി ആണ് കൈവന്നതെങ്കിൽ പോലും അവിടെ പിളർപ്പിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. നിതിൻ ഗഡ്കരിയെ പോലുള്ളവർ BJPക്കുള്ളിൽ റിബലായി നിൽക്കുമ്പോൾ ഏത് രീതിയിലും അവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല. താൽക്കാലികമായി NDAക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ നീങ്ങുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിന് ഉറപ്പൊന്നും അധികമില്ല.